ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്നിവിടെ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിലെ യൂണിറ്റ് 4 ഫ്ലവേഴ്സ് ആൻഡ് ഷവേഴ്സ് എന്ന യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമായ ഫസ്റ്റ് ഷവേഴ്സ് എന്ന നളിനി ശർമ്മയുടെ ഫസ്റ്റ് ഷവേഴ്സ് എന്ന പാഠത്തിലെ ടെക്സ്റ്റ്വൽ ആക്ടിവിറ്റീസിൻ്റെ ആൻസറുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് കൂട്ടുകാരുടെ പോയും പറയുന്ന പോലെ തന്നെ ഈ പാഠത്തിലെ ടെസ്റ്റൽ ആക്ടിവിറ്റീസൊക്കെ കൂട്ടുകാരെന്ന് സ്വന്തമായി ചെയ്യാൻ ശ്രമിക്കണേ. മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലും ഇങ്ങനെയുള്ള വീഡിയോ ലഭിക്കാൻ വേണ്ടി നിങ്ങളിപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമല്ല കൂട്ടുകാരെ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കൂട്ടുകാർക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോയിലൂടെ ഈ പാഠത്തിന് ടെസ്റ്റൽ ആക്ടിവിറ്റീസിൻ്റെ ആൻസറുകളൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ഷവേഴ്സ് എന്ന പാഠം എഴുതിയിരിക്കുന്നത് നളിനി ശർമ്മയാണ്. അദ്ദേഹം ഒരു ഇന്ത്യൻ റൈറ്ററാണ്. അപ്പോൾ പാഠമൊക്കെ നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നിങ്ങൾക്ക് ക്ലാസ്സിൽ നിന്നൊക്കെ ടീച്ചർ എടുത്തതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നമ്മൾ ഈ പാഠത്തിലെ ടെസ്റ്റൽ ആക്ടിവിറ്റീസ് ആൻസറുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മറ്റൊരു ഞാൻ പറയാനുള്ളത്, കഴിഞ്ഞ പാഠത്തിൻ്റെയും അതിനു മുമ്പുള്ള പാഠത്തിൻ്റെയും ഒക്കെ ഇങ്ങനെയുള്ള ടെസ്റ്റൽ ആക്ടിവിറ്റീസ് ആൻസറുകൾ ലഭിക്കാൻ വേണ്ടി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ 9th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിൻ്റെ ഒരു പ്ലേലിസ്റ്റിൻ്റെയും ലിങ്ക് കൊടുക്കുന്നുണ്ട്. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇംഗ്ലീഷിനെയും സോഷ്യൽ സയൻസിനൊക്കെ വീഡിയോ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ പാഠത്തിലെ ടെസ്റ്റ് ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് സൈഡ് ക്വസ്റ്റ്യൻസ് ആണ്. സൈഡ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 135 പേജിലാണുള്ളത്. അതിൽ നിങ്ങൾക്ക് ഒരു 4 ക്വസ്റ്റ്യൻസ് കാണാം. അവയുടെ ആൻസറാണ് നമ്മൾ ആദ്യമായി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ കൂട്ടുകാർ ചെയ്യേണ്ടത് 4 ക്വസ്റ്റ്യനും അവയുടെ ആൻസറും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. എല്ലാ കൂട്ടുകാരും അതൊന്ന് എഴുതിയെടുക്കണേ. എല്ലാ കൂട്ടുകാരും എഴുതിയെടുത്തെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത് 4 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അവയുടെ ആൻസർ നിങ്ങൾക്ക് കറക്റ്റ് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്കുള്ളത് അടുത്തത് തന്നിരിക്കുന്നത് അതേ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. അവയുടെ മീനിങ് കണ്ടെത്താനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് വേർഡ്സ് ഉണ്ട്, ഏകദേശം ഒരു 10-ലധികം വേർഡ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ മീനിങ് കണ്ടെത്താനാണ് പറയുന്നത്. നിങ്ങളുടെ പേജ് നമ്പർ 137 നിങ്ങളുടെ സൈഡ് ക്വസ്റ്റ്യൻസിന് നേരെ താഴെയാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അവയുടെ ഓരോ വേർഡും അവയുടെ മീനിങ്ങും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. എല്ലാ കൂട്ടുകാരും എഴുതിയെടുക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ആ വേർഡ് മീനിങ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാകും. ഇനി നമുക്കുള്ളത് ആക്ടിവിറ്റി 1 ആണ്. ആക്ടിവിറ്റി 1-ൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. എന്താണ്, കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ. നിങ്ങൾക്ക് ഇവിടെ ഒരു ടേബിൾ കാണാം. എന്തൊക്കെയാണ് അതിലുള്ളത്? 1-ാമത്തെ ബോക്സ് എന്താണ്, അതായത് എക്സ്പ്ലനേഷൻസ് ഉണ്ട്. കുറച്ച് എക്സ്പ്ലനേഷൻസ് കണ്ടിട്ടുണ്ട്. ഇപ്പുറത്ത് എന്താണുള്ളത്, അതെ എക്സ്പ്രഷൻസ് ഓർ ലൈൻസ് ഫ്രം ദ ടെസ്റ്റ്. ടെസ്റ്റിൽ നിന്നുള്ള എക്സ്പ്രഷൻസോ ലൈൻസോ ഏതാണ് പറയുന്നത്. അപ്പോൾ എക്സ്പ്രഷൻസുമായി ബന്ധപ്പെട്ട ടെസ്റ്റിൽ നിന്നുള്ള ഏത് എക്സ്പ്രഷൻസ് ആണോ അല്ലെങ്കിൽ ലൈൻസ് ആണോ എന്ന് നിങ്ങൾ ഇപ്പുറത്ത് ഏതാണ് പറയുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ഇവിടെ കാണാം. എല്ലാ കൂട്ടുകാരും എഴുതിയെടുക്കൂ. എല്ലാ കൂട്ടുകാരും ആക്ടിവിറ്റി 1 എഴുതിയെന്ന് പ്രതീക്ഷിക്കുന്നു.
നമുക്ക് ആക്ടിവിറ്റി ടൂയിലേക്ക് പോകാം. ആക്ടിവിറ്റിയുടെ രണ്ട് ഭാഗമായാണ് പറയുന്നത്. ഒന്നാമത്തെ ഭാഗം നോക്കാം. ഒന്നാമത്തെ ഭാഗത്ത് നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് ഇവിടെ ഒരു ലൈൻ കാണാം. ഒരു പുഴത്ത് നിന്നിലെ രണ്ട് ലൈൻസ് കാണാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് പറയുന്ന ലൈൻസ് വായിച്ച ശേഷം, ഈ ലൈൻസ് എന്ന് പറയുന്ന സിമിലിയുടെ ഒരു ഉദാഹരണമാണ്. സിമിലി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. കഴിഞ്ഞ പാഠത്തിനൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ നിങ്ങളോട് പറയുന്നത്, നൗ ഡെവലപ്പ് ദ സിമിലീസ് ഫോർ ദ ഫോളോയിങ് ഹിൻസ്. ഇവിടെ തന്നിരിക്കുന്ന നാല് ഹിൻസിനും നിങ്ങൾ ഓരോ സിമിലി ഡെവലപ്പ് ചെയ്യാനാണ് പറയുന്നത്. എന്താണ്? ദ ട്രീസ് സ്റ്റാൻഡ്സ് ലൈക്ക് ഡാഷ്, ദ മൂൺസ് ലുക്ക് അറ്റ് മീ ഡാഷ്, ദ ഫ്ലവർ സ്മൈൽസ് ഡാഷ്, ദ തണ്ടർ റോ ലൈക്ക് ഡാഷ്. അപ്പോൾ നിങ്ങൾ പറയുന്നത് നാലത്തിനും ഓരോ വേർഡ് നൽകി അത് സിമിലിയായിട്ട് അതിന് ആ ഹിൻസിനൊക്കെ എന്താണ് ഒരു സിമിലി ഡെവലപ്പ് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾക്കിവിടെ നാല് വേർഡിന് ഓരോ സിമിലി ഡെവലപ്പ് ചെയ്തതായി നിങ്ങൾക്കിവിടെ ആൻസർ കാണാൻ സാധിക്കും. എല്ലാ കൂട്ടുകാരും എഴുതിയെടുക്കും. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. എന്താണ് അടുത്ത ഭാഗം എന്നാണ്? അതെ, ഗോ ത്രൂ ദ ഫോളോയിങ് സെൻറ്റൻസ് ദാറ്റ് കണ്ടെയ്ൻസ് സിമിലീസ് ആൻഡ് മെത്തഫർ ക്ലാസിഫൈ ദം. നിങ്ങൾക്കിവിടെ എട്ട് സെൻറ്റൻസ് കാണാം. അവയിൽ ചിലത് സിമിലിയാണ്, ചിലത് മെത്തഫറാണ്. അപ്പോൾ സിമിലി എന്താണ്, മെത്തഫർ എന്നാണ് നിങ്ങൾ കൃത്യമായി അറിയേണ്ടതാണ്. നിങ്ങളുടെ ക്ലാസ് എടുക്കുമ്പോൾ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടാകും. അത് സിമിലിയുടെ എക്സാമ്പിൾ നിങ്ങൾക്ക് മുകളിലേക്ക് കാണാം. അതുപോലെ മെത്തഫറും ഇതിലുണ്ട്, സിമിലിയും മെത്തഫറും ഉണ്ട്. അപ്പോൾ ഇതിൽ ചിലത് സിമിലിയാണ്, ഇന്ന് എട്ടെണ്ണത്തിൽ ചിലത് സിമിലിയാണ്, ചിലത് മെത്തഫറാണ്. അപ്പോൾ നിങ്ങളത് ക്ലാസിഫൈ ചെയ്താണ് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സിമിലി ഏതൊക്കെയാണ് അത് നിങ്ങൾ എഴുതുക, മെത്തഫർ ഏതൊക്കെയാണ് അത് നിങ്ങളുടെ എഴുതാനാണ് പറയുന്നത്. നിങ്ങൾക്കത് നിങ്ങൾക്കിവിടെ ആൻസർ കാണാൻ സാധിക്കും. എന്താണ് ഏതൊക്കെയാണ് സിമിലി, ഏതൊക്കെ മെത്തഫർ എന്ന് നിങ്ങൾക്കിവിടെ ആൻസർ കാണാൻ സാധിക്കും. എല്ലാ കൂട്ടരും എഴുതിയെടുക്കും. അപ്പോൾ എല്ലാവിധ ആക്ടിവിറ്റീസ് നമ്മളിപ്പോൾ ഈ പാഠത്തിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലാണ് പ്രതീക്ഷിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളും കൂട്ടുകാർക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു സമയം കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.